തമിഴ്നാട്ടിൽ ഭിക്ഷാന്തേഹിയായി ബി ജെ പി. തമിഴ്നാട്ടിൽ ബി ജെ പി ഇപ്പോൾ പുതിയ സഖ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ സഖ്യത്തിനായി വിജയകാന്തിൻ്റെ ഡി എം ഡി കെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പടിക്കൽ എത്തി നിൽക്കുന്നു ബി ജെ പി. ഇത്തരമൊരു ഗതികേട് ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മുമ്പ് അണ്ണാ ഡി എം കെയുമായി ഒട്ടിച്ചേർന്ന് നിന്നാണ് ബി ജെ പി കളിച്ചത്. അണ്ണാ ഡി എം കെയുടെ ശക്തി ബി ജെ പിക്ക് അനുഗ്രഹമായി മാറി. പിന്നീട് നമ്മുടെ അണ്ണാമലൈ തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷനായി വന്നു. ഒരുപാട് പ്രതീക്ഷയോടെയാണ് അണ്ണാമലൈ അധ്യക്ഷനായി വന്നത്. അണ്ണാമലൈ ആവശ്യത്തിനും അനാവശ്യത്തിനും അണ്ണാ ഡി എം കെയെ ചൊറിഞ്ഞു. അണ്ണാ ഡി എം കെയുടെ പരമോന്നത നേതാവ് അണ്ണാദുരയെ അപഹസിച്ചു, ജയലളിതയെ പരിഹസിച്ചു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ അണ്ണാ ഡി എം കെ സഹികെട്ട് ഒരു വാക്കങ്ങ് പറഞ്ഞു, കടക്ക് പുറത്ത്. അതോടെ ബി ജെ പി അണ്ണാ ഡി എം കെയുടെ പടിക്ക് പുറത്തായി. ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അണ്ണാ ഡി എം കെയിലേക്ക് ചേക്കേറുന്ന അവസ്ഥ ഇതാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. ഈ സാഹചര്യത്തിൽ പുതിയ സഖ്യങ്ങൾ തേടിയാണ് ഇപ്പോൾ നമ്മുടെ അണ്ണാമലയും ടീമും നടക്കുന്നത്. ആരൊക്കെയായി സഖ്യമുണ്ടാക്കാൻ പറ്റുമോ അവരൊക്കെയായി സഖ്യമുണ്ടാക്കുക. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ബി ജെ പി എന്നുള്ളത് എന്താ പറയുക, ഒരു വംശനാശം സംഭവിച്ച പാർട്ടിയായി മാറും. തമിഴ്നാട്ടിൽ ബി ജെ പി ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നു. അണ്ണാ ഡി എം കെയുടെ ചിറകിനടിയിൽ നിന്ന് പല സീറ്റുകളും നേടാമെന്ന് ബി ജെ പി വ്യാമോഹിച്ചു. പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വം വ്യാമോഹിച്ചു. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ എല്ലാം തകർത്ത് കളഞ്ഞു. അണ്ണാമലൈ അണ്ണാ ഡി എം കെക്കെതിരെ നിരന്തരം പ്രസ്താവനകൾ ഇറക്കി. ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് പ്രസ്താവനകൾ ഇറക്കിയത്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അണ്ണാ ഡി എം കെ പ്രതികരിച്ചു. പ്രതികരിച്ചപ്പോൾ അണ്ണാമലൈയും അദ്ദേഹത്തിൻ്റെ ബി ജെ പിയും ഔട്ടായി. ഇപ്പോൾ ബി ജെ പി പ്രവർത്തക ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പ്രവർത്തകരെ കൂടെ നിർത്താൻ പാടുപെടുകയാണ്. പ്രവർത്തകർ കൂട്ടത്തോടെ അണ്ണാ ഡി എം കെയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. ബി ജെ പി പ്രവർത്തകരായാലും ഡി എം കെ പ്രവർത്തകരായാലും ജയലളിതയെ ആരാധിക്കുന്ന ഒരു തലമുറയാണ് തമിഴ്നാട്ടിലേത്. ഇതൊന്നും നമ്മുടെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലൈ ശ്രദ്ധിച്ചില്ല. ജയലളിത അഴിമതിക്കാരിയാണെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. അണ്ണാദുരൈ ഹിന്ദുത്വവാദികൾക്ക് ഭീഷണിയായിരുന്നുവെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. അണ്ണാദുരൈയൊക്കെ പച്ചയ്ക്കാണ് കളിയാക്കിയത് അണ്ണാമലൈ. അതിനുള്ള പണിയാണ് അണ്ണാ ഡി എം കെ കൊടുത്തത്. അണ്ണാ ഡി എം കെയെ കൂടെ നിർത്താൻ ബി ജെ പി ദേശീയ നേതൃത്വം കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ അണ്ണാ ഡി എം കെ വഴങ്ങിയിട്ടില്ല. അവർ പറയുന്നത് ഇനി ബി ജെ പിയുമായി ഒരു സഖ്യത്തിനുമില്ലെന്നാണ്. ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയത് കൊണ്ടാണ് ഉള്ള സീറ്റ് കൂടി പോകുന്നതെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അവർ സത്യം സത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയുമായി സഖ്യം കൂടാൻ വേണ്ടി പാഞ്ഞു കിടക്കുകയാണ് അണ്ണാമലയും തമിഴ്നാട്ട് ബി ജെ പിയും. അണ്ണാമലയും ബി ജെ പിയും കൂടെ ചേർന്ന് സഖ്യത്തിനുണ്ടോ സഖ്യം എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. ബി ജെ പിയുടെ എല്ലാ പ്രതാപവും എല്ലാ സ്വാധീനവും തമിഴ്നാട്ടിൽ നശിച്ചിരിക്കുന്നു. അണ്ണാമലൈ ബി ജെ പി അധ്യക്ഷനായി വന്നത് മുതൽ ബി ജെ പിക്ക് കഷ്ടകാലമാണ്. നിരന്തരം അണ്ണാ ഡി എം കെയെ ചൊറിയും, ഡി എം കെയെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊടുക്കും. പക്ഷേ കൂടെ നിന്ന് അണ്ണാ ഡി എം കെയെ ചൊറിയുമ്പോൾ അത് സഖ്യകക്ഷിയാണ്, തങ്ങളുടെ സഖ്യകക്ഷിയാണ് എന്ന ബോധം പോലും അണ്ണാമലൈ മറന്നുപോയി. ഭാഗ്യകെട്ടാണ് അണ്ണാ ഡി എം കെ ബി ജെ പിയെ ചവിട്ടി പുറത്താക്കിയതിന് പിന്നാലെ ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അണ്ണാ ഡി എം കെയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയും കാണുന്നു. തമിഴ്നാട്ടിൽ ബി ജെ പി പണ്ടേ ദുർബലമാണ്. കേരളത്തിൽ ശക്തമാണെങ്കിലും തമിഴ്നാട്ടിൽ വലിയ ദുർബല അവസ്ഥയിലാണ് ബി ജെ പി. അണ്ണാ ഡി എം കെയുടെ ചിറകിനടിയിൽ നിന്ന് ശക്തി നേടാൻ അണ്ണാമലയും ബി ജെ പി ദേശീയ നേതൃത്വവും ആഗ്രഹിച്ചു. പക്ഷേ അണ്ണാമലയുടെ വാവിട്ട വാക്ക്, അണ്ണാമലയുടെ നാക്ക് എല്ലാം കൊണ്ട് കുളം തോണ്ടിക്കളഞ്ഞു. അണ്ണാമലയുടെ വാവിട്ട വാക്ക് എല്ലാം തകർത്ത് തരിപ്പണമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റും തങ്ങൾ നേടുമെന്ന് ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പോണ്ടിച്ചേരി അടക്കം എല്ലാ സീറ്റും തങ്ങൾ നേടും. അണ്ണാ ഡി എം കെ പറയുന്നത് അവർക്കൊരു 5 സീറ്റെങ്കിലും പ്രതീക്ഷിക്കാം എന്നാണ്. പക്ഷേ 5 സീറ്റ് പ്രതീക്ഷിച്ചാൽ തന്നെ ബി ജെ പിക്ക് എന്തുണ്ട് എന്ന ചോദ്യം, ഡി എം കെക്കും അണ്ണാ ഡി എം കെക്കും പ്രതീക്ഷയുണ്ട്, പക്ഷേ ബി ജെ പിക്ക് എന്ത് പ്രതീക്ഷയുണ്ട് എന്ന ചോദ്യം ബാക്കിയാവുന്നു. അണ്ണാ ഡി എം കെയും ഡി എം കെയും കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വലിയ ജനസ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. എങ്കിലും നമ്മുടെ വിജയകാന്തിൻ്റെ പാർട്ടിയുമായൊക്കെ സഖ്യമുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് ബി ജെ പിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ അണ്ണാമലൈയും.